ഇവിടെന്ന് പറഞ്ഞാൽ ഒരു ചായ എടുക്കുക, പറമ്പ് പോയിട്ടിരിക്കുക, ആംബിയൻസ് ആസ്വദിക്കുക, എല്ലാം നല്ല തിങ്സ്. ഇനി ഇവിടെ സിഗരറ്റ് കാര്യങ്ങൾ മറ്റുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല, പരിപാടിയൊന്നുമില്ല. അതാണ് നിങ്ങളുടെ വിജയം. നമ്മൾ വാരിന്ന് വേറെ കുറച്ച് സ്നേഹം കൊടുക്കും, അവർ നമുക്ക് ഇങ്ങോട്ടും തരും. എല്ലാം നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ല ഫ്രണ്ട്ലി. നല്ല മനോഹരമായ കാറ്റ്, അതിലും മനോഹരമായ കടൽ, സൂര്യൻ ഇങ്ങനെ നമ്മളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ നല്ല അടിപൊളി ഒരു മയം അല്ലേ? എന്ത് രസമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇരിക്കാൻ തോന്നും ഈ ഭംഗി കണ്ടിട്ട്. അപ്പോൾ ശരിക്കും ഒരു നല്ലൊരു സുലൈമാനിയൊക്കെ കുടിച്ച്, നല്ല പാട്ടൊക്കെ കേട്ട്, ഒരു ചെറിയ സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഈ കടൽ നോക്കിയിരിക്കാൻ എന്ത് രസമായിരിക്കും അല്ലേ? നമ്മളെപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? എന്നാൽ അതുപോലൊരു സ്പോട്ടിലേക്കാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. സേഫ് ഗാർഡ് ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക്, പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെയുള്ള തലശ്ശേരിയിലാണ്. തലശ്ശേരിയിലെ കോസ്റ്റൽ കഫേ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഒരു പൊളപ്പൻ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു കഫേയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ആ കടൽ ആസ്വദിച്ച്, കടലിൻ്റെ ഭംഗി ആസ്വദിച്ച് നമുക്കൊരു ചായ കുടിക്കാം. ബാ കടലിൻ്റെ ഭംഗി കണ്ട് ഈ കാറ്റ് ആസ്വദിച്ച് ഒരു സുലൈമാൻ കുടിച്ച് എങ്ങനെ ഉണ്ടാവും? ഇതാ ആ സുലൈമാനാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ഇവിടെ പ്രധാനമായിട്ടും സ്നാക്സുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഇവിടെ വെറൈറ്റികൾ എന്ന് പറഞ്ഞാൽ സാഹിബ് ലൈം, അതുപോലെ ദുനിയാവിലെ പുട്ട്, ബൂ സ്ട്രേക്ക്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പൊ നമ്മളെ കൂടെ കൊറേ മച്ചാമാരിക്കുന്നുണ്ട്. ഇവിടുത്തെ സ്ഥിരം കുറ്റികളാണെന്നാണ് പറഞ്ഞത്. സ്ഥിരം കുറ്റികളോട് നമ്മൾ ചോദിക്കുക, എന്തുകൊണ്ടാണ് ഇവിടെ സ്ഥിരം കുറ്റികളാവുന്നത്? ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ചായ എടുക്കുക, പറമ്പ് പോയിട്ടിരിക്കുക, ആംബിയൻസ് ആസ്വദിക്കുക, പിന്നെ തലശ്ശേരിയിൽ കിട്ടുന്ന നല്ല കടികളൊക്കെ ഇവിടെ കിട്ടും. കലമുക്കായി, ബ്രെഡ് പോക്കറ്റ്, അങ്ങനെ വേണ്ട ഒരു പീസ്ഫുൾ ആയിട്ട് വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നതാണെങ്കിൽ കുറച്ചൊരു പീസ് ആയിട്ട് ഇവിടെ ഇരിക്കുക പോവാ. എല്ലാം ഇവര് തന്നെ ഉണ്ടാക്കുന്ന ഹോംലിയാണ്. മൂപ്പർ വൈഫ് ഹൗസ് ആണ് ബാക്കില്, നേരെ ബാക്കില് വൈഫ് ഹൗസ് ആണ്. അതുകൊണ്ട് എല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നെ ചില കടികൾ ഇടുന്നു ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് തരും ചെയ്യും. നമ്മൾ ഈ പുട്ട് കാര്യങ്ങളല്ലല്ലോ, പിന്നെ കലമക്കായും ചൂടോടെ കിട്ടും. ഇതിൻ്റെ ഐഡിയയിൽ മൊത്തം നമ്മൾ തന്നെ, എല്ലാം ഫൈസിൻ്റെ ഐഡിയ ആണല്ലേ. ഇപ്പം എത്ര നാളായി? ഇതിപ്പോൾ 4.5 വർഷമായി. ഞങ്ങളെന്താ വെച്ചാൽ, ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ട് ഇനി തലശ്ശേരിയാണ് നമ്മളടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഈ കടയാണ് ഏറ്റവും കൂടുതൽ. ടേസ്റ്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, 100% നാച്ചുറൽ ഫുഡ്, ഹോംലി ഫുഡ്. അതാ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുക, അന്ന് സാധനം പർച്ചേസ് ചെയ്ത് അന്ന് കൊടുക്കുക, അന്നത്തെ ഇതിൽ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഇത് വലിയ ചട്ടി വെച്ചിട്ടുള്ള പരിപാടി ഒന്നുമല്ല, ഫ്രൈ പാൻ വെച്ചിട്ടുള്ള പരിപാടി. നമ്മുടെ ഉമ്മ, തങ്ങള്, വൈഫ് ഇവരെല്ലാം കൂടി ചെയ്യുന്നത്. അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമറും കൂടിയാണ് എനിക്കുള്ളത്. നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ എല്ലാം നല്ല ടീംസ്. ഇനി ഇവിടെ സിഗരറ്റ് കാര്യങ്ങൾ മറ്റുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല, പരിപാടി ഒന്നുമില്ല. അതാണ് നിങ്ങളുടെ വിജയം. നമ്മൾ വാരിന്ന് വേറെ കുറച്ച് സ്നേഹം കൊടുക്കും, അവർ നമുക്ക് ഇങ്ങോട്ടും തരും. എല്ലാം നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ല ഫ്രണ്ട്ലി ഫ്രണ്ട്ലി കസ്റ്റമർ. നല്ല എന്തായാലും തലശ്ശേരിയിലെ ഒരു പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ്. ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ തിന്നാൻ വേണ്ടിയിട്ടല്ല. അതെ, ഇവിടെ നമ്മൾ ഗസൽ, പിന്നെ റിലാക്സ്, മൈൻഡ് റിലാക്സ് ആണ് ഇവിടെ മെയിൻ. ആ ഇനി കുറേ കഴിക്കണമെന്നൊന്നുമില്ല, നല്ല റിലാക്സിന് വരാം. അത്ര നിങ്ങളെപ്പോൾ നല്ല സമാധാനമായിട്ട് ജീവിക്കുക, അല്ല എപ്പോൾ പോസിറ്റീവ് എനർജിയിൽ പോവാം. അത്ര നമ്മുടെ അടുത്തൂടെ വരണോ അല്ലെങ്കിൽ കഴിക്കണമെന്നൊന്നും നമുക്ക് അങ്ങനെ ആരോടും നമ്മൾ പറയൂല. നമ്മൾ സിമ്പിളാണെന്ന് നിങ്ങൾ സിമ്പിളാവുക, എല്ലാവരും സിമ്പിളായിട്ട് പോവാം, ലൈഫ് എൻജോയ് ചെയ്യാം.
തലശ്ശേരിക്കാർക്ക് ഇത്രയും നല്ല ആംബിയൻസ് അല്ലെങ്കിൽ ഇത്രയും നല്ല അറ്റ്മോസ്ഫിയർ ഈ നാടിന് കൊടുത്തിരിക്കുന്ന ഫായിസ് ബായ് ആണ്. ആള് നല്ല തിരക്കാണ്, അങ്ങോട്ടോട് ഓടിക്കളിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം നമ്മളോട് സംസാരിച്ചു. ഫായിസ് ബായ് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അദ്ദേഹത്തിൻ്റെ ആണ് ഈ ഷോപ്പ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം പറഞ്ഞ പോലെ ഇവിടെ കുറേ ഭക്ഷണം കഴിച്ച് വയറുനിറച്ച് പോവുക എന്നുള്ളതല്ല, ഇവർ നൽകുന്നത് നല്ല ആംബിയൻസ് ആണ്. നേരത്തെ ഒരു ഒരാൾ പറഞ്ഞതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വൈകുന്നേരം കുറച്ച് സമയങ്ങളിൽ നമുക്ക് ഇവിടുത്തെ പാട്ടുകളും ഗസലുകളൊക്കെ കേട്ട് കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ കാറ്റൊക്കെ കൊണ്ട് മനോഹരമായ ഒരു സുലൈമാനിയൊക്കെ കുടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇവിടെ അധികം വരുന്നത്. പിന്നെ മാത്രമല്ല, മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡുകൾ ഉണ്ടാക്കുന്നത് ഭയങ്കര ഹോംലി ഫുഡാണ്. ഫായിസ് ബായുടെ വൈഫ്, ഉമ്മ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്. വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ഈ കട ഓപ്പൺ ആവുക. ഏകദേശം അദ്ദേഹം പറഞ്ഞാൽ 700 കടികൾ ഇവിടെ പോകുന്നുള്ളതാണ്. കാരണം ഇവിടെ ഇപ്പം എനിക്കും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഭയങ്കര ഒച്ചപ്പാടും ബഹളത്തിലൊക്കെ സംസാരിച്ച് ഞാൻ എനിക്കിവിടെ സംസാരിക്കാൻ അങ്ങനെ പറ്റുന്നില്ല. കാരണം ഒരു വല്ലാത്തൊരു മൂഡാണ്. ഇവരുടെ പാട്ടും ഈ കടലൊക്കെ കണ്ടിട്ട് നമുക്ക് പോലും വ്ളോഗൊക്കെ പരിപാടിയൊക്കെ നിർത്തി ഇവിടെ കുറേ നേരം ഇരുന്നൊരൊക്കെ ചായയും കുടിച്ചിരുന്ന് ഇങ്ങനെ ആസ്വദിക്കാനാണ് തോന്നുന്നത്. എന്തായാലും ഫ്രീയായി കടൽക്കാറ്റ് കൊണ്ട് ആ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇവിടുത്തെ ചെറിയൊരു ചായയും ഒരു കല്ലുമ്മക്കായ കഴിച്ച് നമുക്ക് കുറച്ച് നേരം ഇവിടുത്തെ പാട്ടൊക്കെ കേട്ട് എല്ലാം മറന്ന് സന്തോഷത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ് ഇവിടെ കോസ്റ്റൽ കഫേ എന്ന് പറയുന്ന ഇവിടെ. പേര് ശിവാനി എന്നാണ്. ഞാനടുത്ത ഹീറോന്റെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇവിടെ വന്ന അതുവരെയുള്ള ഒരു ടെൻഷൻ ഫ്രീ ആവാൻ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കും. ഒന്നാമത് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അടിപൊളിയാണ്. പിന്നെന്ന് വെച്ചാൽ ഇവൻ്റെ സോങ്ങും ഒക്കെ കേട്ടിട്ട് ഇങ്ങനെ ചായയൊക്കെ കുടിക്കാന്ന് പറയുന്നത് നല്ല അടിപൊളി വൈബായിരിക്കും. ഇവിടെ വരുമ്പോൾ മെയിനായിട്ട് ഇവിടെ കല്ലുമ്മക്കായ തന്നെയാണ് അടിപൊളിയായിട്ട് കൂടുതൽ പോകുന്നതും ടേസ്റ്റും അതന്നെയാണ്. പിന്നെ ഓരോ ഇവൻ്റെ ഇതായ സ്റ്റൈലിലുള്ള കുറച്ച് വെറൈറ്റി കടികളും ഉണ്ടാവും. ഹെൽത്തിയാണ്, ഹോംലി ഫുഡുമാണ്. അപ്പം നമ്മൾ കോസ്റ്റൽ കഫേയിൽ വന്നു, ചായ കുടിച്ചു. ഇത് അവിടുത്തെ കല്ലുമ്മക്കായ സ്പെഷ്യലാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ഇവിടെ ഭക്ഷണമല്ല, ഭക്ഷണം നല്ല ടേസ്റ്റിയാണ്. ടേസ്റ്റിയാണ് എന്ന ഭക്ഷണം മോശം എന്നല്ല, പക്ഷേ ഇവിടെ വരുന്ന ആൾക്കാർ ആഗ്രഹിക്കുന്നത് ഭക്ഷണത്തെക്കാളേറെ ഇവിടെയുള്ള ആംബിയൻസ് ആണ്. നേരത്തെ ഫായിസ് ബായ് പറഞ്ഞതുപോലെ എല്ലാവരും വളരെ പോസിറ്റീവായി ചിന്തിച്ച് ഇവിടെ വന്ന് നല്ല ഹാപ്പി ആയിട്ട് പോകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയുള്ളത്. കാരണം ഒരു ഭക്ഷണമോ കുറേ ഭക്ഷണം കഴിച്ച് പോവുക എന്നതിലുപരി കടൽ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർ കടൽ കണ്ട് കാറ്റ് കൊണ്ട് മനോഹരമായി കുറേ നേരം ഇരുന്ന് പാട്ട് ആസ്വദിച്ച് ചെറിയൊരു ചായയും കടിയും കുടിച്ചു പോകുന്ന ഒരു മനോഹരമായ സ്ഥലമാണ്. തലശ്ശേരിയിൽ എന്തെങ്കിലും നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ഈ കോസ്റ്റൽ കഫേ എന്ന് പറയുന്നത്. സ്റ്റേഡിയം പള്ളിക്ക് പോകുന്ന തലശ്ശേരി സ്റ്റേഡിയം പള്ളിക്ക് പുറകിലൂടെയുള്ള വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കഫേയിലേക്ക് എത്താൻ കഴിയും. ഫുഡ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ആവറേജ് ഫുഡാണ്, ടേസ്റ്റിയാണ്. പക്ഷെ അത്രയും വലിയ ഭീകരമായ അങ്ങനെയല്ല, ഇവിടുത്തെ ആംബിയൻസിനാണ് ഏറ്റവും കൂടുതൽ വില. അപ്പോൾ ഒരു തവണയെങ്കിലും വന്ന് ഒന്ന് ഈ തലശ്ശേരി ഭാഗത്തേക്ക് വരുമ്പോൾ വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. സേഫ് ഗാർഡ് ഫ്ലവേഴ്സിൻ്റെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ദിവസം പുതിയൊരു രുചിക്കൂട്ടുമായി പുതിയൊരു ഹോട്ടൽ പരിചയപ്പെടുന്നവരെ കാണാം. ബൈ.